നമസ്കാരം. സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മിററുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ഡ്രൈവ് ചെയ്യേണ്ടത്. ചില ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ റൈറ്റ് മിററും ലെഫ്റ്റ് മിററൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ സെൻട്രൽ മിറർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ സെൻട്രൽ മിറർ നോക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇന്ന് ഒരു വളരെ ദാരുണമായ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൂടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്തുകൊണ്ടാണ് സെൻട്രൽ മിറർ കൃത്യമായിട്ട് നോക്കണം എന്ന് പറയുന്നത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ഇന്നലെ ചാലക്കുടിയിൽ നിന്നും അങ്കമാലിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സൈഡിൽ ഒരു അപകടം നടന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. ആ ദൃശ്യങ്ങൾ അതേപോലെ പകർത്തി ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കുറേ ആളുകൾക്കെങ്കിലും മനസ്സിലാവണം എന്താണ് കാര്യം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മുമ്പിലെ വണ്ടികളെയൊക്കെ ശ്രദ്ധിക്കും, അല്ലെ? എന്നെ മുട്ടരുത്, എന്റെ വണ്ടിയെ തട്ടരുത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വൃത്തിയിൽ ഡ്രൈവ് ചെയ്യും. ബാക്കിലെ വണ്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിലെ വണ്ടികളെയും ചിലപ്പോൾ ശ്രദ്ധിക്കും, ചിലപ്പോൾ അധികം ശ്രദ്ധിക്കില്ല. അധികം ആളുകൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും വണ്ടി ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ വേഗം സൈഡാക്കും. ഇതാണ് പല ആളുകളും ചെയ്യുന്നത്. മിറർ നോക്കാതെ സൈഡ് ആക്കരുത്, അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെൻറ്റർ മിററ് നോക്കണം എന്ന് പറയുന്നത് എന്തിന്? എന്താണ് സെൻറ്റർ മിററിലൂടെ കാണേണ്ടത്? ശരിക്കും ബാക്കിലെ വിൻഡോ ഗ്ലാസിന്റെ ഔട്ടർ ഫ്രെയിം സെൻറ്റർ മിററിലൂടെ കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷൻ ബാക്കിലേത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയണം. ഇനി അഥവാ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ടാങ്കർ ലോറി വന്നിട്ട് കാറിനെ ഇടിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ അപകടം നടന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിഗ്നലിൽ വെച്ചായിരുന്നു. നമുക്കറിയാം സിഗ്നലില് ചില സിഗ്നലില് കൗണ്ട് ഡൗൺ ഉണ്ടാവും. കൗണ്ട് ഡൗൺ ഉള്ള സിഗ്നലില് നമുക്ക് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാം. ചില സ്ഥലത്ത് ഇങ്ങനെയുള്ള കൗണ്ട് ഡൗൺ ഉണ്ടാവുകയില്ല, പകരം നമ്മൾ ആ ലൈറ്റ് ശ്രദ്ധിക്കണം. ആദ്യം നമ്മളെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് ആയിരിക്കും, അല്ലെ? സമയം കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കാം. കഴിയാനാവുമ്പോൾ എന്താണ് വരിക? യെല്ലോ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും, അതായത് സെർച്ച് ആൻഡ് ഗോ എന്നാണ് കാണിക്കുന്നത്. പിന്നീടാണ് റെഡ് ലൈറ്റ് വരുന്നത്. ഇവിടെ അധികം ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു യെല്ലോ ലൈറ്റ് സെർച്ചിങ് വരുന്ന സമയത്ത് ചില ആളുകൾ എടുത്തിട്ട് പോകും, ചില ആളുകൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകളാണ് എടുത്തിട്ട് പോകുന്നത്. ഇവിടെ സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യെല്ലോ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന സമയത്ത് അതിലൂടെ പോകുന്ന വണ്ടി പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ അങ്ങനെയുള്ള സമയത്ത് എന്ത് ശ്രദ്ധിക്കണം? എന്റെ ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സെന്റർ മിററിലൂടെ നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇവിടെ ഈ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു ഈ കാറ് വരുന്നുണ്ടായത്. അപ്പോ യെല്ലോ ലൈൻ ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന സമയത്ത്, അതായത് സെർച്ച് ആൻഡ് ഗോ കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ചവിട്ടി നിർത്തി. ഈ വണ്ടിയുടെ ബാക്കിൽ ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു. ടാങ്കർ ലോറി എന്താണ് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല സ്പീഡിലുള്ള കാറാണല്ലോ, അത് വേഗം പാസ്സായി പോകും, ഞാനും അതിന്റെ കൂടെ പോകാം എന്ന രീതിയിൽ അടുപ്പിച്ച് നല്ല സ്പീഡിൽ തന്നെ വന്നു. പെട്ടെന്ന് മുമ്പിലെ കാറ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടാങ്കർ ലോറിക്ക് കൺട്രോൾ കിട്ടിയില്ല, നേരെ വന്ന് ബാക്കിലിടിച്ചു. ബാക്കിലിടിച്ച് അകത്തോട്ട് കയറി. അതാണിപ്പോ നിങ്ങൾ കാണുന്നത് വീഡിയോയിലൂടെ. നിങ്ങൾക്ക് നിർത്താം, സെർച്ച് ആൻഡ് ഗോയിൽ നിങ്ങൾക്ക് നിർത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്കാരനെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹസാർഡ് ലൈറ്റെങ്കിലും വിടണം, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ആൻഡ് ഗോയിൽ എടുത്തു പോകണം. പെട്ടെന്ന് ചവിട്ടി നിർത്തരുത്. അങ്ങനെ നിർത്തി കഴിയുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഒരു അപകടത്തിൽ നടക്കുന്ന സമയത്ത് ബാക്ക് സീറ്റിൽ പോലും ആളുകൾ ഉണ്ടായിരുന്നു. കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തോ ഭാഗ്യം കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു. കാറിന്റെ അവസ്ഥ കാണുന്ന സമയത്ത് ശരിക്കും നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും. ഇനി ഇതേ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഹൈവേയിലൊന്നും ഒരിക്കലും ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തരുത് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. നിങ്ങൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടികൾക്ക് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ വന്നിട്ട് ഇടിക്കും. വലിയ അപകടങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, അല്ലെ? അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം. ബ്രേക്ക് ചെയ്യുമ്പോൾ തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടിയുമായിട്ട് ഒരു കൃത്യമായ ഡിസ്റ്റൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മുമ്പിലത്തെ വണ്ടി പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി പോയിട്ട് അതിന് മുട്ടുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഡ്രൈവിംഗ് പഠിക്കുന്നവരും അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഡ്രൈവ് ചെയ്യേണ്ടത്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അപകടങ്ങളൊക്കെ ഒരു പരിധിവരെയെങ്കിലും കുറക്കാൻ വേണ്ടിട്ട് കഴിയും. നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത്. ചെറുപ്പക്കാരാണ് അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത്. ഇനി വരുന്ന ഭാവിയിലെ തലമുറകൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് വേണ്ടത്. കേരളത്തിലെ ഡ്രൈവിംഗ് നോക്കൂ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡ്രൈവിംഗ് നോക്കൂ എന്ന് മറ്റു രാജ്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരം മാറി വരേണ്ടതുണ്ട്. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ ബൈ.